ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രധാന നദീതീര പട്ടണങ്ങളെക്കുറിച്ചാണ്. പ്രധാനപ്പെട്ട നദീതീര പട്ടണങ്ങളും ആ പട്ടണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് എന്നതിനെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ വീക്ഷിക്കുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടുകൂടി തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. ആദ്യമായി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് യമുന നദിയാണ്. യമുന നദിക്ക് അരികെ സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് ആഗ്ര, അതുപോലെ ഡൽഹി. ലോകത്തിലെ പ്രധാന അത്ഭുതമായ താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് യമുന നദിക്കരയിലാണ്. താജ്മഹൽ, ആഗ്ര, ഡൽഹി എന്നിവ യമുന നദിക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ഒരു കോഡ് പരിചയപ്പെടുത്താം. താടി അല്ലെങ്കിൽ തടി എന്നും വായിക്കാം. TADY നമ്മൾ ബ്രാക്കറ്റിലിടുക. അപ്പോൾ TAD, T4 താജ്മഹൽ, A ആഗ്ര, D ഡൽഹി. താജ്മഹൽ, ആഗ്ര, ഡൽഹി എന്നിവ സ്ഥിതി ചെയ്യുന്നത് യമുന നദിക്കരയിലാണ്. അടുത്തതായി പറയുന്നത് കൊൽക്കത്ത. കൊൽക്കത്ത നഗരം സ്ഥിതി ചെയ്യുന്നത് ഹൂഗ്ലി നദീതീരത്ത്. ഇത് നമുക്ക് പ്രത്യേകിച്ച് കോഡൊന്നും ആവശ്യമില്ല, നമുക്ക് അറിയാവുന്നതാണ്. അതുപോലെ വാരണാസി എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദീതീരത്താണ്. അതുപോലെ രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണമായ കോട്ട സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ നദീതീരത്താണ്. ഇത് നമുക്ക് ഒരു കോഡ് വെച്ച് ഓർമ്മിച്ചെടുക്കാം. ചെങ്കോട്ട എന്ന് ഓർക്കുക. ചെങ്കോട്ടയിൽ ചായ ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ചമ്പൽ എന്നും കോട്ടയിലെ കോട്ട എന്ന സ്ഥലവും നമുക്ക് ഓർമ്മിച്ചെടുക്കാം. അപ്പോൾ കോട്ട സ്ഥിതി ചെയ്യുന്നത് ചമ്പൽ നദീതീരത്താണ്. അതുപോലെ അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് സരയു നദീതീരത്താണ്. ഇപ്പോൾ നമുക്കറിയാം സരയു എന്നത് ഒരാളുടെ പേരാണ്. ഇത് ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി അയോധ്യയിലെ സരയു, അങ്ങനെ നമുക്ക് ഓർക്കാം. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് സരയു നദീതീരത്താണ്. അതുപോലെ വളരെ പ്രശസ്തമായ പട്ടണമാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദ് സ്ഥിതി ചെയ്യുന്നത് സബർമതി നദീതീരത്താണ്. അവസാനത്തെ അയോധ്യയും അതുപോലെ അഹമ്മദാബാദും രണ്ടും എയിലാണല്ലോ, ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ എയിലാണല്ലോ തുടങ്ങുന്നത്. അയോധ്യ സരയു നദീതീരത്ത്, അഹമ്മദാബാദ് സബർമതി നദീതീരത്ത്. അപ്പം നമുക്കിത് എളുപ്പത്തിൽ ഓർമ്മിച്ചെടുക്കാൻ വേണ്ടി A²=S². A4 അയോധ്യ, അയോധ്യ സരയു, അഹമ്മദാബാദ് സബർമതി. അപ്പം നമുക്ക് അയോധ്യയിലെ സരയു എന്നതിൽ നമുക്ക് അയോധ്യ സരയുയാണെന്നും പിന്നീടുള്ള അഹമ്മദാബാദാണെന്നും മറ്റു നദി സബർമതിയാണെന്നും നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്കൂടെ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരവസരത്തിൽ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.